നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പാട്ടുപോലെ തന്നെ ഇന്ന് പറയാൻ പോകുന്നത് ആമ്പലിനെ കുറിച്ചാണ്. രക്തവികാരങ്ങളെ ശമിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ശീതവീര്യ ഔഷധമാണ് ആമ്പൽ. നിംഫേസിയെ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം നിംഫിയ സ്റ്റെല്ലേറ്റ എന്നാണ്. നീല നിറമുള്ള ആമ്പലിനെ ഇന്ദീവരമെന്നും മറ്റ് നിറങ്ങളോട് കൂടിയ ആമ്പലിനെ കുമുദം എന്നുമാണ് സംസ്കൃതത്തിൽ നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചെളിക്കുണ്ടുകളിലും പൊയ്കകളിലും വെള്ളക്കെട്ടുകളിലുമെല്ലാം വളരെ സുലഭമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് ആമ്പൽ. വേരുകൾ മുഖേന ഇത് ചെളിയിലാണ് ഇതിൻ്റെ വേരുകൾ ഉറപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തണ്ട് ഏകദേശം ഒരു കുഴലിന് സമാനമാണ് ഇതിൻ്റെ തണ്ട്. തണ്ടിൻ്റെ അഗ്രഭാഗത്ത് ഇലകൾ വൃത്താകൃതിയിൽ പൊയ് വെള്ളത്തിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് കാണാം. ഈ ഇലയുടെ മുകൾ വശം വളരെ മിനുസമാർന്നതും അടിയിൽ രോമാവൃതവുമാണ്. ഇതിൻ്റെ പുഷ്പഭേദമനുസരിച്ച് വെള്ള, നീല, ചുവപ്പ് എങ്ങനെ വിവിധ തരം ആമ്പലുകളുണ്ട്. ഇതിൻ്റെ പുഷ്പത്തിന് നേരിയ സുഗന്ധവുമുണ്ട്. ഇതിൻ്റെ വിത്ത് വളരെയധികം പോഷകമൂല്യമുള്ളതാണ്. അതുകൊണ്ട് ആഹാരമായി ഉപയോഗിച്ച് വരാറുമുണ്ട്. ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഇല, വേര്, അതുപോലെ ഇതിൻ്റെ കിഴങ്ങ് ഒക്കെയാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ആചാര്യൻ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ആമ്പൽ, അതിൻ്റെ പേരാണ് ഉൽപ്പലം എന്ന് പറയും. ഉൽപ്പലാക്ഷി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആമ്പലിനെ പോലെ കണ്ണ് തിളങ്ങാന്നൊക്കെ പറയും. അതിൽ ഈ ഉൽപ്പലം അല്ലെങ്കിൽ ആമ്പലിൻ്റെ ഒരു പ്രയോഗം, ഈ ഒരു 10-40 വയസ്സായ സ്ത്രീകൾക്ക് ഈ കണ്ണിൻ്റെ ചുറ്റും ഒരു കറുപ്പ് നിറം വരും. അതിനെ ഈ ആമ്പലിൻ്റെ കിഴങ്ങ് അല്ലെങ്കിൽ ആമ്പലിൻ്റെ ആ ഈ പൂവിൻ്റെ ആ ഒരു തഴി അരച്ച്, വെള്ളത്തിൽ അരച്ചോ പാലിൽ അരച്ചോറ്റ ഈ കണ്ണിൻ്റെ ചുറ്റുവട്ടത്ത് പരത്തിക്കഴിഞ്ഞാൽ കളറ് മാറും. പിന്നെ ഇതിൻ്റെ അത്ഭുത സിദ്ധി എന്നത് ശീതവീര്യമാണ്. അത് പിത്തശമനാണ്. അതായത് ശരീരത്തിലെ ചൂടിനെ കുറയ്ക്കുന്ന ഔഷധമാണ്. ഈ വേനൽക്കാലത്തൊക്കെ ഈ ചൂടിന് ഈ ആമ്പലിൻ്റെ സമൂലം എടുത്തിട്ട് വെള്ളം അങ്ങ് തിളപ്പിക്കുക, എന്നിട്ട് ഒരു കഷായമാക്കിയിട്ട് ലേശം തേനം ചേർത്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ചൂട് പൊന്തില്ല, ശരീരം വല്ലോണം തണുത്തിരിക്കും. അതുപോലെ ഈ വല്ലാണ്ട് വെള്ളം ദാഹം, അതുപോലെ ഈ ഛർദി ഉണ്ടാവുക, അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഈ ചൂട് കൂടുതലായിട്ട് വന്നാൽ ഈ ചൂടുള്ള അവസ്ഥ സമീപത്ത് ചൂടുള്ളതിൻ്റെ ഈ ജോലി സംബന്ധമായി ചൂടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ആമ്പലിൻ്റെ കിഴങ്ങ് അതിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ അത് പൊടിച്ചിട്ട് അത് അരച്ചൊരു കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഡെയിലി കുറച്ച് പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ ഈ ചൂടിൻ്റെ യാതൊരു വിഷമവും വരില്ല. അതുപോലെ തന്നെ ഈ മൂത്രച്ചൂടിന് ഈ ആമ്പൽ കിഴങ്ങ് ആമ്പൽ സമൂലം എടുക്കാം. ഒന്നിച്ച് തിളപ്പിച്ച് വെള്ളം ആക്കി കഷായമാക്കിയിട്ട് ലേശം തേനം ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ശമനം ഉണ്ടാകുന്നതാണ്. ഈ ഉൽപ്പലാതി മോദകം അല്ലെങ്കിൽ ഉൽപ്പലാതി ചൂർണം എന്നൊക്കെ അത്ഭുതമായ ബലസീതല ചില ഒന്ന് രണ്ട് മരുന്നുകളുണ്ട്. അതൊക്കെയാണ് ഈ ഉൽപ്പലത്തിൻ്റെ ഫലമായിട്ട് പറയുന്നത്. പിന്നെ ഈ ആയുർവേദത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗം ഈ പൂയശുക്ലം എന്ന് പറയും. അതായത് ഇപ്പോൾ ഈ വന്ധ്യത കൂടിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ ഈ പുരുഷൻ്റെ ബീജത്തിൽ അല്ലെങ്കിൽ ശുക്ലത്തിൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ലിംഫോസൈറ്റ്സ് അത് കൂടുതലാവുന്നൊരു കണ്ടീഷനുണ്ട്. അതായത് പഴുപ്പ് ഉണ്ടാവുക, ശുക്ലത്തിൽ പഴുപ്പ് ഉണ്ടാകുന്നൊരു കണ്ടീഷൻ, അതിനാണ് പൂയ ശുക്ലം എന്ന് പറയുന്നത്. ഈ പൂയ ശുക്ലത്തിന് ഈ ആമ്പൽ സമൂലം അരച്ച് വെണ്ണയും ചേർത്ത് ലേശം കൽക്കണ്ടും ചേർത്ത് 2-3 ആഴ്ച പൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. അതാണ് ഈ ഉൽപ്പലം അല്ലെങ്കിൽ ആമ്പലിനെ കുറിച്ച് പറയാനുള്ളത്. ആ